ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മിനാസ് കിച്ചൻ ആമി അപ്പം ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫുട്ബോൾ തീം കേക്ക് ആണ് അപ്പം നമുക്ക് ഈ ഫുട്ബോൾ തീം കേക്ക് എങ്ങനെ റെഡി ആക്കി എടുക്കുന്നതെന്നും അതിൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം അതിനായിട്ട് ഞാനിവിടെ ഈ ഡെക്കറേറ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഫോണ്ടൻറ്റാണ് അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കാം എന്നും എളുപ്പത്തിൽ തയ്യാറാക്കി എന്നും നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം ഞാൻ അതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് മുട്ടയും കൂടെ എടുക്കാം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കാം മൂന്ന് മുട്ട ഞാൻ ഇവിടെ പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ വനില എസൺസും കുള ചേർത്ത് ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണിത് ഇത് നമുക്കിതിലേക്കൊന്ന് കുറേശയായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറേശയായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യാം അടുത്ത ബേച്ചും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ല സ്മൂത്തായിട്ടും ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി അരക്കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം നമ്മളിത് ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേക്ക് പൊങ്ങി വേ പൊങ്ങാതിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാത്രം ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം ഞാനിവിടെ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു പാനിലും ഇത് ഒഴിച്ചെടുക്കാം ഇത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ട് സിക്സ് ഇഞ്ച് പാനിലേക്ക് ഒഴിക്കുന്നത് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തും കൊടുക്കാം ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓമണിലേക്ക് മുപ്പത് മിനിറ്റ് ടൈം കൊടുത്തിട്ട് മാറ്റാം അപ്പോൾ ഞാൻ ഓവണിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ടാണ് ഞാനിവിടെ ആക്കി എടുക്കുന്നത് ഇതുപോലെ ആദ്യം റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക പിന്നീട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ തിന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്യാം ഇപ്പം എനിക്കിവിടെ ആ സിക്സ് ലെയർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ബോർഡ് വയ്ക്കുക ക്രീം അപ്ലൈ ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ ഫസ്റ്റ് പാർട്ട് വയ്ക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ക്രീം അപ്ലൈ ചെയ്യാം എല്ലാ ഭാഗത്തും ക്രീം നന്നായിട്ട് ആവുന്ന രീതിക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിൻ്റെ മുകളിലേക്കായി ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ലെയറും ഇതുപോലെ തന്നെ വയ്ക്കുന്നുണ്ട് വീണ്ടും ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിക്കാം ക്രീം ചെയ്യാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ ക്രമക്കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഫൈനൽ കോട്ടിങ്ങിലാണ് ഇത് ഞാൻ ഒരു ഗ്രീൻ കളറിലാണ് ചെയ്യുന്നത് കസ്റ്റമറും ഗ്രീൻ കളറിലായിരുന്നു വേണ്ടത് അപ്പോൾ ഞാൻ ഗ്രീൻ കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫോണ്ടൻ വർക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫോണ്ടനില് ഞാൻ ഇങ്ങനെ ഒരു ടീഷർട്ട് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് പോസ് ഓണാക്കാം മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടി ഞാനൊരു ബ്ലാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബോൾസാണ് ഇതുപോലെ വലിയൊരു ബോൾസ് ഉണ്ടാക്കി വയ്ക്കുക ചെറിയ ബ്ലാക്ക് ചെറിയ വൈറ്റും ആയിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഫോണിൻ്റെ വർക്കും ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഫൈനലായിട്ടുള്ള കേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫോണ്ടൻറ്റ് വർക്ക് ഇഷ്ടമായെന്ന് കരുന്ന് ഈ കേക്ക് വളരെ ടേസ്റ്റിയുള്ളൊരു കേക്ക് വേണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു